നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ദൈവീക പരിപാലനവും അനുഭവിച്ചിട്ടുള്ള പ്രിയ ഫിനി ചായന്റെ വൈഫ് പ്രിയ സാന്റി ചേച്ചിയാണ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ ദൈവവചനവും നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. 10 മണി വരെയുള്ള സമയങ്ങൾ ദൈവത്താവ് പ്രേരിപ്പിക്കുന്നത് പോലെ ചേച്ചി ഫണ്ടി വളരെ ആദരവോടെ വളരെ ബഹുമാനത്തോടെ വളരെ സ്നേഹത്തോടെ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാതെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു അവസരമാണ്. ഇന്നലെയാണ് പ്രിയ ബ്രദർ വിളിച്ചിങ്ങനെ ചോദിക്കുന്നത്, ചേച്ചി ഷെയർ ചെയ്യാമോ എന്ന്. ആദ്യം ഞാൻ ഓർത്തുന്നത് സൺഡേ അല്ലേ, ഒത്തിരി തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഞാൻ ഓർത്ത് കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളൊന്നും നമ്മൾ വെറുതെ കളയരുത്. നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ തക്കത്തിന് ഉപയോഗിക്കുന്നവരായിരിക്കണം. എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവ് വന്ന ചിന്തകൾ ഞങ്ങളുടെ അനുഭവത്തോട് ബന്ധിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് അടിയങ്ക് തന്ന കൃപയ്ക്കായ ദൈവത്തിന് നന്ദി കരയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനു മുന്നേ എൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അന്ന് ചെറിയ പ്രായം മുതൽ സൺഡേ സ്കൂളൊക്കെ പഠിച്ച് ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ എങ്ങനെയാണോ കുട്ടികൾ വളർന്നു വരുന്നത് അതുപോലെ വളർന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ആ സമയത്തൊന്നും ഞാൻ വലിയ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കുകയില്ല. നമുക്ക് ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡുകാരാണ്. അതിന് ഞങ്ങൾക്ക് സിഇഒ ഉണ്ട്. സിഇയിലൊക്കെ ഞാൻ പാട്ടിനൊന്നും ഇതുവരെ ഞാൻ ചേർന്നിട്ടില്ല. കാരണം എനിക്ക് ആ ഒരു ഏറിയ ഒന്നും എൻ്റേതല്ലെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ പാട്ടിനോ അങ്ങനൊന്നും ചേരത്തില്ല. വേറെ ചെറിയൊരു പ്രോഗ്രാംസിനൊക്കെ ചേരും. എല്ലാത്തിൻ്റെ ഒരു മടി ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവരെ മുമ്പിൽ ചെന്ന് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് എന്നെ കർത്താവ് ഞങ്ങളെ ഇങ്ങനൊരു ആസാദി ചാനലിൽ കൂടി കർത്താവ് ഞങ്ങളെന്ന് വെച്ചാൽ എന്നെ പുറത്തു കൊണ്ടുവന്നു. കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയാണ്. അങ്ങനെ ഞാൻ കോളേജ് പഠനം എല്ലാം കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ പോയി. അതിനുശേഷം മുംബൈയിൽ ജോലിക്ക് കടന്നു വന്നു. 2000 ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്യുകയാണ്. അന്നേരം എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡ് ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയാണ്. അത്ര അറിയാം, പക്ഷേ വലിയ അങ്ങനെ ഡീപ്പായിട്ടൊന്നും അതിനെപ്പറ്റി അറിയത്തില്ല. എനിക്ക് കർത്താവിൻ്റെ വേല അദ്ദേഹം ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഫുൾ ടൈം മിനിസ്ട്രിക്കൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യണം എവിടെയായാലും, അതൊക്കെയായിരുന്നു എൻ്റെ താല്പര്യം. അങ്ങനെ വെളിയിലൊക്കെ പോകണമെന്ന്, എല്ലാ നേഴ്സുമാർക്കറിയാം, നേഴ്സുമാർക്കൊക്കെ ഒരു സ്വപ്നമുണ്ട് പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ജോലി കിട്ടുമ്പോൾ വെളിയിൽ. ആ സമയത്തൊക്കെ അന്ന് ഗൾഫിലൊക്കെയായിരുന്നു കൂടുതൽ പോകാൻ താല്പര്യപ്പെടുന്നത്. ഗൾഫിലൊക്കെ പോകണം, അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ആഗ്രഹം എല്ലാം പാടെ മാറി. കർത്താവ് ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു വെളിയിലൊന്നും പിന്നെ പോകണം. കർത്താവ് ആക്കുന്നിടത്ത് ഒരുമിച്ചായിരിക്കണം, അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഞങ്ങൾ രണ്ടുപേർക്കും വെളിയിൽ പോകാൻ ഒത്തിരി അവസരങ്ങളൊക്കെ കർത്താവ് തന്നു. ആ സമയത്ത് 2001-ൽ 2000 UKയിലൊക്കെ പോകാൻ അന്ന് ഒത്തിരി ചാൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ILTS OIT ഒന്നും ആവശ്യമില്ലായിരുന്നു. എല്ലാവർക്കും കടന്നു പോകാൻ പറ്റുമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സീനിയേഴ്സും എൻ്റെ കൂടെ പഠിച്ചപ്പോൾ മിക്ക കൂടുതൽ ആൾക്കാരും ഇന്ന് UKയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് വന്ന് ഒരു കർത്താവിൻ്റെ ദാസൻ തന്നെ വന്ന് പറഞ്ഞു, ഇതുപോലെ 60,000 rupees കൊടുത്താൽ UKക്ക് പോകാൻ പറ്റും, എൻ്റെയും ബയോഡേറ്റ തരാനൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ വേണ്ട, ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എങ്ങനെ നിൽക്കാമെന്നോർത്ത് ഞങ്ങൾ അതിനെ നിരസിച്ചു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിനായാലും ദുബൈയിൽ പോകാനെല്ലാം അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരെ കൈ കിട്ടി. ഞങ്ങളുടെ പല സാക്ഷികളും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം തീരുമാനിച്ചു വേണ്ട, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിൽക്കാം. അത് കർത്താവിൻ്റെ പദ്ധതി ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തെപ്പറ്റി. പലരുടെ ജീവിതത്തെപ്പറ്റി കർത്താവിന് വിവിധതരം പദ്ധതികളാണ്. പക്ഷെ എവിടെയായിരുന്നാലും നമ്മൾ ഒന്നിച്ചായിരിക്കണമാണ് എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ അതാണ് പറയുന്നത്. ആദം ഏകനായിരിക്കുന്ന അന്നല്ല, അതുകൊണ്ടാണ് കർത്താവ് ദൈവം ഹവ്വയെ കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ കുടുംബം കല്യാണം കഴിഞ്ഞവരുണ്ടായിരിക്കാം കൂട്ടത്തിൽ, കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ കുടുംബത്തോടൊപ്പം ആയിരിക്കണം. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ലെന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവാണ് ഇന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയായിരുന്നാലും ഒരുമിച്ച്, ജോലിയിലായാലും കർത്താവിൻ്റെ വേലയിലായാലും എവിടെയായിരുന്നാലും, ഇന്ത്യയിലോ വെളിയിലോ എവിടെയായാലും നമ്മൾ ഒരുമിച്ചായിരിക്കാം. നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ഇതുവരെ അവസരം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നിന്റെ വാഗ്ദത്തമാണ്, നിന്റെ പദ്ധതിയാണ് മനുഷ്യൻ ഒന്നിച്ചായിരിക്കും
ആയിരിക്കണം എന്നുള്ളത്, ഒരു കുടുംബത്തിൽ അവരൊന്നിച്ചായിരിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഞങ്ങൾക്കും അതിനുവേണ്ടി കർത്താവ് വഴികൾ ഒരുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും കർത്താവ് നമുക്ക് അതിനുവേണ്ടി വഴികളെ വാതിലുകളെ തുറന്നു തരും. അങ്ങനെ ഞങ്ങളും അങ്ങനെ തീരുമാനമെടുത്തു. ഇവിടെ കുടുംബമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വെളിയൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. ഞങ്ങൾ 2000 ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ താമസിച്ചത് ഞങ്ങളുടെ ഒരു അങ്കിളിന്റെ വീടുണ്ടായിരുന്നു അന്തേരിയിൽ, അവിടെ ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾക്ക് അന്നേരം ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്കിളിന്റെ വീട്ടില് അവര് ഗൾഫിലായതുകൊണ്ട് ആ വീട് ഞങ്ങൾക്ക് താമസിക്കാൻ തന്നു. ആ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ആയിട്ട് അവിടെ വന്ന് താമസം ആരംഭിച്ചു. ഒന്നിനും ബുദ്ധിമുട്ടില്ലായിരുന്നു. ജോലിക്ക് പോന്ന് അവിടെ കാര്യങ്ങളെല്ലാം ഉണ്ട്, വാടക കൊടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ 2001 കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന മീരാ റോഡ് പായതരുന്ന സ്ഥലത്തു നിന്ന് ശാരോൻ ചർച്ചിൻ്റെതായ ഒരു അവിടുത്തെ ചർച്ച് ശുശ്രൂഷിക്കാൻ വേണ്ടി അവസരം ലഭിക്കുകയും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ കംഫർട്ട് സോൺ വിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തു വരികയാണ് 2001. കറക്റ്റ് ഡേ മാസം ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തു വരികയാണ്. അന്നേരം ഞങ്ങൾ അന്തേരിയിൽ ഇത്രയും നാളും ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു, നല്ല വീടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രസ്സേ ഉള്ളായിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഡ്രസ്സുമായിട്ട് ബോംബെയിലൊക്കെ പറയുകയാണെങ്കിൽ അന്നൊരു ചെറിയ ടാക്സിയുണ്ട്, ആ ടാക്സിയിൽ ഒരു പെട്ടി സാധനമായിട്ട് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഏരിയയിലേക്ക്, ബൈന്ദർ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് ഞങ്ങൾ വരികയാണ്. ഒരു പെട്ടി ഡ്രസ്സും സാധനങ്ങളുമായിട്ട്, വേറെ ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു വാടക വീടെടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ അന്ന് രാത്രി ഞങ്ങൾക്ക് കിടക്കാൻ ഒരു പാവോലും ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് പോയി താഴ്ന്നൊരു പാവ് വാങ്ങിച്ചു, പിന്നെ പില്ലോ വാങ്ങിച്ചു, അങ്ങനെ തറയിലൊക്കെ കിടന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയുടെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് ജോലിയോടുകൂടെ തന്നെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്, അതാണ് ഞങ്ങളുടെ തുടക്കം. ഒരു ടാക്സിയിൽ ഞങ്ങളുടെ ഒരു പെട്ടി ഡ്രസ്സുമായിട്ട് വന്ന് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തോടെ തുടങ്ങിയാണ്. പല പ്രയാസങ്ങളിൽ കൂടി അന്ന് കടന്നുപോയി. ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചപ്പോൾ ഒത്തിരി രോഗങ്ങളിൽ കൂടി കടന്നുപോയി. മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ്, അങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാ പ്രയാസങ്ങളിൽ കൂടെ എല്ലാം ഞങ്ങൾ കടന്നുപോയി. പക്ഷെ അന്നെല്ലാം ഞങ്ങൾ വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നിധി നിന്നു. അതുകൊണ്ട് കർത്താവ് ഞങ്ങളെ ഇന്ന് മാനിക്കുവാനിടയായി. അതിനുശേഷം ഞങ്ങൾ അത് വിടുവാനിടയായി. പിന്നെ ഞങ്ങൾ ജോലിയോടൊപ്പം തന്നെ വേറൊരു ചർച്ചിന്റെ ഭാഗമായി തീർന്നു. 2006 വരെ ജോലിയോടുള്ള ബന്ധത്തിൽ ആ ചർച്ചുമായിട്ട് ചേർന്ന് കർത്താവിന്റെ വേല ചെയ്യുവാനിടയെ. അന്ന് ആ ചർച്ചിനോട് സംബന്ധിച്ച് നിൽക്കുമ്പോഴും ഞങ്ങൾ പല ഹോസ്പിറ്റലുകൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരികയും ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ വിസിറ്റിങ്ങിന് പോവുകയും ഞങ്ങൾ എപ്പോഴും പറയും ബോംബെയിലുള്ള മിക്ക ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലൊക്കെ ഞങ്ങൾ പോയി ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അന്ന് വൈകിട്ടെല്ലാം ഇതായിരുന്നു. അന്ന് ആ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ടായിരുന്നു പ്രിയപ്പെട്ടവർ നിന്നത്. അതുകൊണ്ട് ഈവനിങ് സമയത്തെല്ലാം ഈവനിങ് പോകുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അവരെ കുട്ടികളെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മിക്ക ഹോസ്പിറ്റലുകളിലും പോയി പ്രാർത്ഥിക്കുവാൻ എല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ 2005 പ്രിയപ്പെട്ടവൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. 2006 ഞാനും ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. കാരണം കർത്താവിനറിയാം ഒത്തിരി സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം തീരുമാനമൊക്കെ മാറ്റുമായിരിക്കും. അതുകൊണ്ട് കർത്താവ് പെട്ടെന്ന് അങ്ങനൊരു തീരുമാനം പെട്ടെന്ന് ഹൃദയത്തിൽ ഇടുകയും പെട്ടെന്ന് ഞങ്ങൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വെക്കുകയും ചെയ്തു. അന്ന് ഡോണാമോക്ക് ഒരു 2-3 മാസമേ ഉള്ളൂ. അന്നേരം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഫുൾ ടൈം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇനി ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ റിസൈൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോകുന്ന റിസർവേഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ പോവുകയാണ്. ഒരു മാസത്തോടെ ജോലി ചെയ്യണം. അങ്ങനെ 1 മന്ത് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങളിവിടെ ട്രെയിൻ കയറാൻ നിൽക്കുന്നത് ബൈന്ദറിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്വപ്നമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഇന്ന് മുതൽ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കുമെന്ന്. പ്രിയമുള്ളവരെ, അതൊരു സ്വപ്നമാണ്, പക്ഷേ ഇന്ന് വരെ അത് യാഥാർത്ഥ്യമാക്കി കർത്താവ് ഞങ്ങളെ നടത്തുന്നു. ആ 2006 ആ സ്വപ്നം എന്തുവാണോ ആ കർത്താവ് ഒരു വ്യക്തി വന്ന് പറഞ്ഞത്, ദൈവം തന്നൊരു സ്വപ്നമാണത്. അതുപോലെ ഇന്ന് 2023 ഇന്ന് വരെയും കർത്താവ് ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തി. ഞങ്ങളുടെ ഇഷ്ടത്തിലുള്ള ഒരു വഴിയിലല്ല, കർത്താവ് തന്നെ ഇതാ വഴി ഇതിലേ എന്ന് പറഞ്ഞ് കർത്താവ് ഞങ്ങളെ നടത്തി. ഒന്നിനും കുറവില്ലാതെ ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങൾ റിസൈൻ ചെയ്തപ്പം പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ലോണിലാണ് വീടെടുത്തത്. ലോണിന്റെ അടവ് മുടങ്ങും, അല്ലെങ്കിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ ലോണിന്റെ അടവൊക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുക. അതിന് പിന്നെ ജോലിയും കൂടെ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മുടങ്ങാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ ലോണിന്റെ അടവൊക്കെ മുടങ്ങി. ബാങ്കിൽ നിന്നൊക്കെ ആൾക്കാർ പല പ്രാവശ്യം വീട്ടിൽ വരികയും അവസാനം ഒത്തിരി പെൻഡിങ് ആയപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഇനിയും ജപ്തിയിലൊക്കെ കടക്കേണ്ടി വരും, നിങ്ങൾ എങ്ങനെയും എന്തെങ്കിലും ചെയ്യണോന്നൊക്കെ പറഞ്ഞു.
പക്ഷെ അന്നേരം എല്ലാം വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. വിളിച്ച ദൈവം വിശ്വസ്തന, ആ കർത്താവ് നമ്മളെ ഒരിക്കലും വഴിയിലിട്ടേച്ച് പോകുകയില്ല. ഞങ്ങളെ എന്നെ ആശ്രയിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ സുശേഷ വേലയ്ക്ക് താല്പര്യമുണ്ട്, വിളിയുണ്ട്, കർത്താവിന് വിളിയുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രയാസങ്ങളൊന്നും നമ്മൾ നോക്കണ്ട. ഞങ്ങളുടെ അന്നത്തെ പ്രയാസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. കാരണം കൊച്ചു രണ്ട് കുഞ്ഞുങ്ങള്, വീട് ലോണില്ല, മുന്നോട്ട് എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. എങ്ങനെ മുംബൈയിൽ ഒരു ജോലിയില്ലാതെ വ്യക്തികൾ ജീവിക്കാൻ കഴിയും? അന്നേരം ഇത്രയും ലോണും അടച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കൊച്ചു കുഞ്ഞുങ്ങൾ അതെല്ലാം ആയിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ കഴിയും? പക്ഷെ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർത്തില്ല. അങ്ങനെ ഒരു ഭാരമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ദൈവം ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശ സമാധാനവും തന്ന്. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇന്ന് ഇവിടെ ഇരുന്ന് കർത്താവിന്റെ വചനം അല്ലെ എന്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് വലിയൊരു സമാധാനം ഉള്ളിൽ തന്ന്. ഞങ്ങൾ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. കർത്താവ് അന്ന് മുതൽ നടത്തി. അങ്ങനെ ആ ലോണിന്റെ വിഷയത്തിലൊക്കെ വന്ന് അവർ വീട്ടിൽ വരികയും നിങ്ങൾ എങ്ങനെയെങ്കിലും ലോൺ മുടങ്ങാതെ അടയ്ക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിച്ചു നിങ്ങൾ എന്തോ ജോലി ചെയ്യുന്നേ. അന്നേരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടൊരു ജോലി ചെയ്യുന്നില്ല, ഞങ്ങൾ കർത്താവിന്റെ വേലയാണ് ചെയ്യുന്നത്, ഇന്ത്യക്കാരാണല്ലോ. അവര് ചോദിച്ചു അന്നേരം നിങ്ങൾക്ക് വരുമാനോ? അത് നമുക്ക് അങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു അന്നേരം മാസം ഇങ്ങനെ ശമ്പളം ഉണ്ടോ? നമ്മൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല. അവർ ചോദിച്ചു പിന്നെ നിങ്ങൾ എങ്ങനെ ഈ ലോൺ നിങ്ങൾ തിരിച്ചടയ്ക്കും? ബോംബെയിൽ വലിയ വലിയ ജോലി ചെയ്യുന്നവർക്ക് പോലും പലപ്പോഴും ലോൺ മുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ ഈ ലോൺ അടയ്ക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ കർത്താവ് വലിയവനാവും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അവരത് ചിരിച്ചുകൊണ്ട് അവരിവിടെ നിന്ന് കടന്നുപോയി. കാരണം അവർക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെ ജീവിതത്തിലെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോലി ചെയ്യുന്നവർക്ക് പോലും പലപ്പോഴും അടയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ജോലി ചെയ്യാത്ത ഇവരെങ്ങനെ ഈ രണ്ടുപേരും എങ്ങനെ അടയ്ക്കുമെന്ന് അവർ ചിന്തിച്ച് അവർ കടന്നുപോയി. എന്നാ പ്രിയദേവ മക്കളുടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർദ്ധനയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതിനുശേഷം ഒരു മൂന്നോ നാലോ അഞ്ചോ ആറ് മാസത്തിനുള്ളിൽ തന്നെ ആ ഫുൾ ലോണും ഞങ്ങൾക്ക് അടച്ച് ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെതായ ബുക്ക് ഫുൾ എടുക്കാൻ കർത്താവ് സഹായിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് പോലും അത്ഭുതം, മാസം പോലും അടയ്ക്കാനില്ലായിരുന്ന ഇവർ, ആയിരങ്ങൾ അടയ്ക്കാനില്ലായിരുന്നു ഇവരെങ്ങനെ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് അടച്ചത് എങ്ങനെ തീർക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ കർത്താവ് വലിയവനാണെന്ന് അവർ ഇങ്ങോട്ട് ഞങ്ങളോട് പറയുകയായി, നിങ്ങളുടെ കർത്താവ് വലിയവനാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ചൂടുകളെ വെച്ചാൽ, ആ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ സ്റ്റെപ്പുകളെ വെച്ചാൽ നമ്മൾ ലജ്ജിപ്പാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് അനുവദിക്കില്ല. അത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. ഓരോ ദിവസവും ഞങ്ങളെ നടത്തി. ആ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും എടുത്ത തീരുമാനം വേണം, ഞങ്ങളുടെ ആവശ്യം മനുഷ്യരോട് ഞങ്ങൾ പറയുകയില്ല, അത് ദൈവത്തോട് മാത്രം. കാരണം ദൈവമാണ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളുടെ കാര്യങ്ങൾ ഇന്ന് മുതൽ നോക്കാൻ കർത്താവാണ് പറഞ്ഞത്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ നടത്തുമെന്ന്. അന്നേരം ഞങ്ങളുടെ ആവശ്യങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ ഒരു മനുഷ്യരോട് പറഞ്ഞിട്ടില്ല. എന്ത് പ്രയാസം വന്നാലും ദൈവസന്നിധി പറയും. രാത്രി പോലും ഞങ്ങൾ, രാത്രി 12 മണിക്ക് പോലും കർത്താവിന്റെ കരുതൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും മോന്റെയൊക്കെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളെ അയച്ച് അങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തി. അന്ന് വരെയും ഞങ്ങൾ ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ട്, മാസം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മാസം അവസാനം പൈസ കൊടുക്കും നമുക്ക് സാലറി കിട്ടി കഴിയുമ്പോൾ. ഞങ്ങൾ ആദ്യം ചെയ്ത് റിസൈൻ ചെയ്തതിന് ശേഷം ആദ്യം ചെയ്തത് അങ്ങനെ നമുക്ക് സാധനങ്ങൾ ഇന്നത്തെ പോലെ വലിയ മോളുകളൊന്നും ഒന്നുമില്ല. 2005-06 കാര്യമാണ് പറയുന്നത്. അന്ന് ചെറിയൊരു പലചരക്ക് കടകൾ എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും, അങ്ങനെയുള്ള കടകളൊക്കെയാണ് സാധനം വാങ്ങിക്കുന്നത്. അന്നേരം അവരൊരു ബുക്കും തരും, മാസം അവസാനം നമ്മൾ വാങ്ങിക്കേണ്ട സാധനമൊക്കെ ലിസ്റ്റ് എഴുതി വെക്കാം, മാസം അവസാനം കൊണ്ട് പൈസ അടയ്ക്കും. അങ്ങനെയായിരുന്നു ഇവിടുത്തെ രീതി. എന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ ഇരുന്ന് പൈസ കൊടുത്തിട്ട് ഈ ബുക്കിനകത്തുള്ള എല്ലാം കൊടുത്ത് ഞങ്ങൾ തീർത്തു. അതുപോലെ പാലുകാരനോട് പറഞ്ഞു, ഇനി എന്നും രാവിലെ പാല് കൊണ്ട് ഇടണ്ട, ഞങ്ങൾ വേണ്ടപ്പം വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ ഈ മാസം അവസാനം കൊടുക്കുന്നത്, കാരണം ഞങ്ങൾക്ക് ഫിക്സഡായിട്ട് ഒരു വരുമാനം ഇല്ല, അതുകൊണ്ട് മാസം അവസാനം കൊടുക്കുന്ന എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തി. ദൈവം അന്നൊന്ന് നടത്തും. ദൈവത്തിന് മുഖത്തേക്ക് നോക്കി ഞങ്ങൾ അങ്ങനെ ആ തീരുമാനങ്ങൾ എടുക്കാൻ ഇടയായി. ഇന്ന് വരെ ഞങ്ങൾ അതുകൊണ്ട് ആ പാലില്ലാതെ ചായ കുടിക്കാതെ ഇരുന്നിട്ടില്ല. ദൈവം ആഹാരമില്ലാതെ ഒരു നേരം പോലും ഇരിക്കും ദൈവം അനുവദിച്ചിട്ടില്ല. അന്ന് മുതൽ കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും ഒന്നിനു കുറവില്ലാതെ ദൈവം ഞങ്ങളെ നടത്തുവാനിട. ഇത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. പിന്നെയും പല പ്രയാസങ്ങളിലൊക്കെ കടന്നുപോയെങ്കിലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തി. അതിനുശേഷം ഞങ്ങൾ 2010 അതുവരെ വേറെ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അവർ കൂടെ നിന്നു. അതിനുശേഷം പല പ്രാവശ്യം ദൈവദൂതന്മാരോട് സംസാരിച്ചു, നിങ്ങൾ സ്വന്തമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇവിടെ ഇറങ്ങണം, ഈ ദേശത്ത് നല്ലൊരു സഭയുണ്ടാകണം, ഒരു നല്ല കിണർ എന്നാണ് കർത്താവ് പറഞ്ഞത്. എല്ലാവർക്കും ഏത് സമയത്തും വന്ന് അവർ ദാഹം തീർക്കുവാൻ പറ്റുന്ന, അവർക്ക് ജലമുള്ള നല്ലൊരു കിണറായി നിങ്ങളെ ഞാൻ ആക്കുക ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങണമെന്ന് ദൈവദൂതന്മാരോട് സംസാരിച്ചു. അങ്ങനെ 40 ഡേയ്സ് ഫുൾ ടൈം ഉപവാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവന് ഞാൻ ഒരു നേരം രാത്രി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഉപവാസത്തോടായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം
ഞങ്ങള് ഇവിടെ ചർച്ച് തുടങ്ങി. ചർച്ച് തുടങ്ങിയപ്പോൾ ദേവസ്വം ഞങ്ങൾ ഇങ്ങനെ വെച്ചു, കർത്താവെ 12 പേര് ആദ്യമായിട്ട് ആരാധന കടന്നു വരികയാണെങ്കിൽ കർത്താവെ നിന്റെ പദ്ധതിയാണ് ഞങ്ങൾക്ക് അറിയെങ്കിൽ ഒന്നും കൂടെ കർത്താവെ നിന്റെ ഹിതമാണ് ഞങ്ങള്, കാരണം ഇവിടെ ഒത്തിരി ചർച്ചുണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്ത്. അന്നേരം പിന്നെയും മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം വന്നു, കർത്താവെ നിന്റെ ഹിതമാണോ ഞങ്ങളിവിടെ ചർച്ച് തുടങ്ങുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. കർത്താവെ 12 പേര് വരികയാണെങ്കിൽ കർത്താവിന്റെ പദ്ധതിയാണിത് എന്ന് ഞങ്ങൾ പിന്നെ പറയുകയായി. പിറ്റേ ദിവസം പ്രിയ ദേവമക്കളെ കറക്റ്റ് 12 പേര് ആ സഭായത്തിനുണ്ടായിരുന്നു. ഞങ്ങള് 4 പേരും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ ഒക്കെ എല്ലാവരെയും കൂടെ കൂട്ടി കറക്റ്റ് 12 പേരുണ്ടായിരുന്നു. അങ്ങനെ അന്ന് 2010 തുടങ്ങിയ ചർച്ചാണ് ഞങ്ങളുടെ ചർച്ച്, ഹാർവസ്റ്റ് ലാൻഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. ദൈവം ഇന്ന് അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു. പല സ്ഥലങ്ങളിൽ ചെറിയ ബ്രാഞ്ച് ചർച്ചുകളും ഞങ്ങൾ അയക്കുന്നിടത്ത് തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഹിന്ദി മലയാളം ആരാധനയൊക്കെ നടക്കുക. കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് അങ്ങനെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തി. കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേലും എല്ലാ കാര്യങ്ങളിലും ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഞങ്ങളുടെ ആസാദി ചാനലില് ഞങ്ങളുടെ ഫാമിലി ടൈം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനകത്ത് ഞങ്ങളുടെ പല സാക്ഷ്യങ്ങളും അതിട്ടിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്നലെ ഞാനിങ്ങനെ ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ തിരിച്ചറിയണം. ആ പർപ്പസ് ആദ്യമേ, ദൈവത്തിൻ്റെ ഹിതം എന്താണ് നമ്മളെ പറ്റി, അത് നമ്മൾ ആദ്യമേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം പിന്നെ വേസ്റ്റ് ആകുകയില്ല. പലപ്പോഴും പലരും ആ പർപ്പസ്, ദൈവത്തിൻ്റെ ഹിതം എന്താണ് തിരിച്ചറിയാതെ പലതിൻ്റെയും പിറകെ ഓടിപ്പോകുന്നതുകൊണ്ട് പലപ്പോഴും ദൈവം അവർക്ക് കൊടുത്തിരുന്ന പല സമയങ്ങളും പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നഷ്ടമാകുന്നു. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നമ്മളെ പറ്റി എന്താണ് കർത്താവിന്റെ ഉദ്ദേശം, കർത്താവിന്റെ പദ്ധതി എന്താണ് നമ്മളെ പറ്റി. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു ഒരു ആഗ്രഹമുണ്ട്, പിതാവിനും മാതാവിനും ആഗ്രഹം കാണും, എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കണോ അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിലാക്കണോ ഒക്കെ നമ്മുടെ ഒരു ആഗ്രഹം. അതുപോലെ ആ ആഗ്രഹത്തോടായിരിക്കും ചിലപ്പോൾ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതുപോലെ നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മളെ പറ്റി ഒരു പദ്ധതി ഉണ്ട്. നമ്മളെ മെനഞ്ഞ് നമ്മളെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ കർത്താവിന് നമ്മൾ ഓരോ വ്യക്തികളെ പറ്റി പ്രത്യേക പ്രത്യേക പദ്ധതികളാണ് കർത്താവിനുള്ളത്. ഒരു ചിലരെ പറ്റി ഫുൾ ടൈം മിനിസ്ട്രി ആയിരിക്കാം, ചിലരോട് ജോലിയോടുകൂടി കർത്താവ് വേല ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് എന്താണ് നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോൻ വന്നു, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ആ മോൻ പറഞ്ഞത്, ആ മോൻ പല അടുത്ത് ജോലിക്ക് പോയിട്ട് പല ഓഫീസിൽ നിന്ന് അവനെ പറഞ്ഞു വിട്ടു, പല ഓഫീസിൽ നിന്ന് ചിലയിടത്ത് അവന് സാലറി കൊടുത്തില്ല, ചിലയിടത്ത് നിന്ന് അവൻ തന്നെ പോയി. അങ്ങനെ അവന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൻ ചോദിച്ചു, കർത്താവ് ഇതെന്താ, ദൈവമായിട്ട് വലിയ അടുപ്പമൊന്നും ആ സമയത്ത് അവൻ ഇല്ലായിരുന്നു. ഒരു പാസ്റ്റർ മോനെങ്കിലും വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കർത്താവിന്റെ പദ്ധതി അവനെ പറ്റി അതല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പോയിടത്തൊന്നും അവന് അവനെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ അവൻ മാറിപ്പോവും, അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാ മകന് ബൈബിൾ കോളേജിൽ പഠിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നേരത്തെ ആ മോൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോ അവൻ പഠിച്ചൊക്കെ ഇറങ്ങി നല്ല ചർച്ചിന്റെ പാസ്റ്റർ ആയിട്ടല്ലേ കർത്താവിന്റെ വേല നേരത്തെ ചെയ്യാമായിരുന്നു. അനേകർ വിടുതൽ അന്നേരം നേരത്തെ ആകുമായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്താണോ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ അതിലേക്ക് പോകുവാൻ നമ്മളെല്ലാം പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്നെ പറ്റി എന്താണ് നിന്റെ ആഗ്രഹം, നിന്റെ പദ്ധതി എന്താണ്, അതിന് പ്രകാരം എന്നെ നടത്തണം. കർത്താവിന്റെ ഹിതമില്ലാതെ എന്റെ ജീവിതത്തിലുള്ളതെല്ലാം അടഞ്ഞു പോകട്ടെ. ഞാൻ ബോംബെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു മീഡിയ ഹോസ്പിറ്റലാണ് ജോലി ചെയ്തത്. അന്നേരമൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, കർത്താവ് എനിക്ക് നല്ല വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്ക് എങ്ങും വലിയ വലിയ ഹോസ്പിറ്റലൊന്നും ജോലി കിട്ടിയിട്ടില്ല. ഇവിടെ വലിയ വലിയ ഹോസ്പിറ്റലുണ്ട് ഇന്ത്യ, അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകളുണ്ട്, പക്ഷെ അവിടെ ഒന്നും എനിക്ക് കിട്ടില്ല. ഞാൻ പലയിടത്ത് ഇന്റർവ്യൂവിനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നെ വിളിക്കത്തില്ല. ഇപ്പൊ ഞാൻ കുറെ നാൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അന്ന് വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ എനിക്ക് ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഞാൻ റിസൈൻ ചെയ്യത്തില്ലായിരുന്നു. കർത്താവിന് അറിയാം. ഞാൻ അന്നേരം പറഞ്ഞില്ലേ, കർത്താവ് ഇത്ര വലിയ ഹോസ്പിറ്റലൊക്കെ ജോലി കിട്ടി, ഞാൻ അതുകൊണ്ട് റിസൈൻ ചെയ്തില്ലെന്ന് കർത്താവിന് അറിയായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് എനിക്ക് അങ്ങനെ ഒരു വഴിയൊന്നും തരാഞ്ഞത്. ഒരു മീഡിയ ഹോസ്പിറ്റലിൽ തന്നെ കുറെ വർഷം, ഒരു 8-9 വർഷം ഞാൻ അവിടെ തന്നെ ജോലി ചെയ്ത് കർത്താവിന് വേലയ്ക്ക് വേണ്ടി അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാനിടയെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില വാതിലുകൾ അടയുവാണെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട, അതിന്റെ പിന്നിലെല്ലാം കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സഭാപ്രസംഗി പറയുന്നത്, നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്ത് കൊള്ളുക. നമ്മുടെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്ത് കർത്താവിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കാൻ നമ്മൾ എല്ലാവരും തീരുമാനിക്കണം. യൂത്തിന്റെ മീറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ എപ്പോഴും ബൈബിളില് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, നമുക്ക് എല്ലാവർക്കും ഒരാളെ ഇഷ്ടമായിരിക്കും, ഏറ്റവും ഒത്തിരി പേരെ നമുക്ക് ഇഷ്ടമെങ്കിലും ബൈബിളിലെ ഒരു പ്രത്യേക ക്യാരക്ടറിനോട് നമുക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും. അന്നേരം പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും എല്ലാം നമ്മൾ യോസഫിനെ പോലെ മാതൃക, യോസഫിനെ മാതൃകയാക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം യോസഫ് അവൻ പാപം വിട്ട് ഓടിയ വ്യക്തിയാണ്, വിശുദ്ധിയോടെ വേർപാടോടെ നിന്ന വ്യക്തിയാണ് യോസഫ്. യോസഫിന്റെ ജീവിതത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ
യോസഫ് ആരായിരുന്നു? യാക്കോബിന്റെ ഇഷ്ടപുത്രനായിരുന്നു യോസഫ്. യോസഫ് ജനിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ ലോകം വിട്ട് കടന്നുപോയി. എന്നാൽ ആ സമയത്തെല്ലാം കർത്താവിനോട് ചേർന്ന് നിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ സ്വപ്നങ്ങളും ദർശനങ്ങളും എല്ലാം കണ്ട് ആ യോസഫ് വളർന്നു വന്നു. ലോകത്തിലെ അപ്പനായ യാക്കോബിന്റെ ഇഷ്ടപുത്രനായി, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഇഷ്ടപുത്രനായിരുന്നു യോസഫ്. തന്റെ സഹോദരന്മാരോടൊക്കെ യോസഫിന് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ സഹോദരന്മാർക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം അവൻ ദർശനം കാണുന്നവനായിരുന്നു, അവൻ ദൈവത്തോട് പറ്റി നിൽക്കുന്നവനായിരുന്നു. അതെല്ലാം നമ്മൾ ആ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ബാക്കിയൊന്നും വായിക്കുന്നില്ല. യോസഫിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി 32:1 മുതൽ നമുക്ക് യോസഫിന്റെ ജീവിതത്തെ കാണാം. യോസഫിന് അവിടെ ഏതെങ്കിലും 17 വയസ്സായിരുന്നു. നല്ലൊരു കൗമാരപ്രായം എന്നൊക്കെ നമുക്ക് പറയാം. ആ സമയത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് യോസഫ്. പിതാവിന്റെയും ഭൂമിയിലെ പിതാവിന്റെ ഇഷ്ടപുത്രനായതുപോലെ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടപുത്രനായിട്ട് ആ യോസഫ് വളർന്നു വന്നു. അതുകൊണ്ട് സഹോദരന്മാർ അവനെ ഏറ്റവും പകച്ചു. കാരണം അവൻ സ്വപ്നം കാണുന്നവരായിരുന്നു എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവിന് ഏറ്റവും സ്നേഹമുള്ളത് കൊണ്ട് പിതാവ് ആ സ്നേഹത്തിന് അടയാളമായിട്ട് അവന് നിലയങ്കി കൊടുത്തതായിട്ടൊക്കെ കാണുന്നു. എന്നാൽ സഹോദരന്മാർ ആ നിലയങ്കി ഊരി അവനെ പൊട്ടക്കിണറ്റിലിടുകയും അതിനുശേഷം പിന്നെയും 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റ് കളഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അപ്പനോട് വന്ന് സഹോദരന്മാരെന്താണ് പറഞ്ഞത്? ദുഷ്ടമൃഗം അവനെ കടിച്ചു വന്നു. മിദ്യാനെ കച്ചവടക്കാർ അവനെ മിസ്രയീമില് ഫറവോന്റെ ഉദ്യോഗസ്ഥനായ പോത്തിഫറിന് വിറ്റു. അങ്ങനെ യോസഫ് സ്വപ്നം കണ്ട വ്യക്തിയാണ്, ദർശനം കണ്ട വ്യക്തിയാണ്, ദൈവത്തോട് ചേർന്ന് നിന്ന വ്യക്തിയാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയ അവസ്ഥകൾ നമുക്ക് നോക്കാം. വാഗ്ദത്തം കൊണ്ട് 17 വയസ്സിലെ അവന് 15 or 16 വയസ്സ്, ഇപ്പൊ 17 വയസ്സാണ് ഇവിടെ പറയുന്നതെങ്കിലും 15 or 16 വയസ്സിലൊക്കെ സ്വപ്നം കണ്ട് വാഗ്ദത്തം പ്രാപിച്ച വ്യക്തിയാണ്. എന്നാൽ അവൻ കടന്നുപോയ വഴികൾ ഇതൊക്കെയാണ്: പൊട്ടക്കിണറിന്റെ അനുഭവം, കച്ചവടക്കാർക്ക് വിറ്റു, അവസാനം അവൻ പോത്തിഫറിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. കടന്നു വന്ന വഴികളൊന്നും സുഖമല്ലായിരുന്നു. എന്നാൽ അവിടെ എല്ലാം യോസഫിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. പോത്തിഫറിന്റെ വീട്ടിൽ വന്നപ്പോൾ യോസഫ് നിമിത്തം പോത്തിഫറിന്റെ ഭവനത്തെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കുവാനിടയാകും. അത് നമ്മൾ പോത്തിഫറിന്റെ ജീവിതത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. 39:2 നമ്മൾ വായിക്കുന്നു: യഹോവ യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, അത് അവന്റെ യജമാനായ പോത്തിഫറിന്റെ മനസ്സിലായി. കാരണം പോത്തിഫർ യോസഫിന്റെ കയ്യിൽ തന്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു, എല്ലാ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. പക്ഷേ ദൈവം അവനോട് കൂടെ ഇരുന്ന് പോത്തിഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന് പോത്തിഫറിന് മനസ്സിലായി. എന്നാൽ അവിടെയും നമ്മൾ കാണുന്നു 39:7 യജമാന്റെ ഭാര്യ പാപം ചെയ്യാൻ അവനെ നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഒരു ദിവസത്തെ കാര്യമല്ല, അവിടെ എല്ലാ ദിവസവും നിർബന്ധിച്ചു എന്നാണ്. എല്ലാ ദിവസം ആ പാപം ചെയ്യാൻ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസമല്ല യോസഫ് ഇങ്ങനെ മാറി നിന്ന്. നമ്മൾ കാണുന്നത് അവൻ ഓടിപ്പോയെന്ന് ഒരു ദിവസത്തെ കാര്യം എഴുതിയേക്കുന്നു. പക്ഷെ അവിടെ എഴുതിയേക്കുന്നത് എല്ലാ ദിവസവും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവിടെ എല്ലാം അവൻ ജയിച്ച് ജയിച്ച് മുന്നോട്ട് വന്നു. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവന് പാപം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ പിന്നെയും ദിനം പ്രതി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ ദിനം പ്രതി എന്നാണ് അവിടെ ബൈബിൾ എഴുതിയത്. എല്ലാ ദിവസവും പാപം ചെയ്യാൻ നിർബന്ധിച്ചു. എന്നാൽ യോസഫ് എന്താണ് അവിടെ പറയുന്നത്? 39:8-9 നമ്മൾ വായിക്കാം: അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ചിട്ട് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ മനുഷ്യരോട് ചെയ്യുന്ന ചില കുറുകൾ, പാപങ്ങൾ, അത് നമ്മൾ മനുഷ്യരോടാണെന്ന് മാത്രം ചിന്തിക്കരുത്. അത് ദൈവത്തോട് ഉള്ള പാപമാണ്. അതുകൊണ്ടാണ് ഇവിടെ യോസഫ് പറയുന്നത്, ഈ മഹാദോഷം, ഈ പാപം ചെയ്ത് ഞാൻ ദൈവത്തോടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ എങ്ങനെ എന്റെ ദൈവത്തോട്, എന്നെ ഇത്ര സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ദൈവത്തോട് ഞാൻ എങ്ങനെ മഹാപാപം ചെയ്യും എന്ന് പറഞ്ഞ് യോസഫ് ഇവിടുന്ന് ഓടി ഒളിക്കുകയാണ്. പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിൽ ചെറിയ കുറവ്, അങ്ങനെ പാപം ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ പറയണം, കർത്താവേ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? മനുഷ്യരെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ഓർക്കരുത്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മനുഷ്യരോടല്ലാതെ ദൈവത്തോടാണ് എന്നാണ് ഇവിടെ യോസഫ് പറയുന്നത്. അങ്ങനെ അവൻ വസ്ത്രം വിട്ട് പുറത്തേക്ക് ഓടി പോയതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ പോത്തിഫർ, ബാക്കി നമുക്ക് ബൈബിളിലെ കാര്യങ്ങൾ അറിയാം, യോസഫിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. പോത്തിഫറിന്റെ ഭാര്യ പറന്ന് കേട്ട് യോസഫിനെ പോത്തിഫർ കാരാഗ്രഹത്തിലിട്ട്. എന്നാൽ അവിടെ യോസഫിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു. ആ കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് വലിയ സ്നേഹം തോന്നുകയും ആ കാരാഗ്രഹത്തിന്റെ മുഴുവൻ ചുമതല യോസഫിനെ ഏൽപ്പിക്കുകയും ചെയ്യും. ഒരു ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ ഇഷ്ടപുത്രൻ എവിടെല്ലാം ചെന്നാലും അത് ചിലപ്പോൾ കാരാഗ്രഹമായിരിക്കാം, പോത്തിഫറിന്റെ വീടായിരിക്കാം, ഒട്ടക്കിണറായിരിക്കാം, എവിടെയായിരുന്നാലും കർത്താവ് അവന്റെ കൂടെ
ഇരുന്ന് അവന്റെ കൂടെ ഉള്ളവർക്കെല്ലാം അവനോട് അനുകൂലമായി അവനോട് സ്നേഹം തോന്നുമാറി കർത്താവ് പ്രവർത്തിക്കും. ഉൽപ്പത്തി അങ്ങനെ കർത്താവ് അവന്റെ കൂടെ ഇരുന്ന് അവനെ അനുഗ്രഹിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഉൽപ്പത്തി 41:14 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നു അവന് 30 വയസ്സായെന്ന് അവിടെ കാണുന്നു. 17 വയസ്സാണ് ആദ്യം പറയുന്നത്. അവൻ സഹോദരന്മാരെ അന്വേഷിച്ചു പോയപ്പോൾ 17 വയസ്സ്, എന്നാലിപ്പോൾ 30 വയസ്സ്. നീണ്ട 13 വർഷക്കാലം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടി യോസഫ് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. യോസഫ് നല്ല യൗവനപ്രായമായിരുന്നു. ആ യൗവനപ്രായത്തിൽ ഇങ്ങനെ പല പ്രയാസങ്ങൾ, പല പാപ ഇത് പ്രലോഭനങ്ങൾ, പാപം ചെയ്യാനുള്ളതായി ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ ഒത്തിരി കടന്നു വന്നു. എന്നാൽ അവിടെ എല്ലാം ദൈവസന്നിധി ഞാൻ പാപം ചെയ്യില്ലെന്ന തീരുമാനത്തോടെ യോസഫ് ഇവിടെ 30-ാം വയസ്സിൽ എത്തിയിരിക്കുകയാണ്. ഈ ബാക്കി കഥ ഇതൊക്കെ നമുക്കറിയാം. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയതെല്ലാം നമുക്കറിയാം. രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തതെല്ലാം നമുക്കറിയാം. അങ്ങനെ കർത്താവ് അവനെ മാനിച്ചു, രാജ്യത്തിന്റെ തന്നെ പ്രധാനമന്ത്രിയാക്കി മാറ്റിയതായിട്ട് നമുക്കറിയാം. യോസഫിന്റെ ജീവിതത്തിൽ ഓരോ അവസ്ഥകളിൽ കൂടി, ഓരോരോ ഘട്ടങ്ങളിൽ കൂടി യോസഫ് കടന്നുപോയി. അപ്പോഴെല്ലാം യോസഫിന് ചില വസ്ത്രങ്ങൾ ലഭിച്ചു. അത് നമുക്ക് ചിന്തിക്കാം. യോസഫ് ആദ്യം പിതാവിന്റെ പ്രിയ പുത്രനായിരുന്നു. അപ്പൊ യോസഫിന് ഒരു വസ്ത്രം ലഭിച്ചു. അത് തന്റെ സഹോദരന്മാർ അത് എടുത്ത് മാറ്റിയതായിട്ട്, ഊരി എടുത്തിട്ട് അവനെ മിദ്യാനി കച്ചവടക്കാർക്ക് വിറ്റതായിട്ട് നമ്മൾ എഴുതുന്നു. അതിനുശേഷം പോത്തിഫറിന്റെ ഭവനത്തിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ ആഗ്രഹത്തിന്റെ എല്ലാം വിചാരകനായിട്ട് പോത്തിഫർ അവനെ മാറ്റി. അന്നേരം നല്ല ഒരു ഗ്രഹവിചാരന്റെ വസ്ത്രം അവൻ ലഭിച്ചിരിക്കാം. പക്ഷെ ആ വസ്ത്രം പോത്തിഫറിന്റെ കയ്യിൽ, ഭാര്യയുടെ കയ്യിൽ ഊരിയിട്ടിട്ട് യോസഫ് ഓടിപ്പോയതായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ സങ്കീർത്തനം 1 നമ്മൾ വായിക്കണം. ദുഷ്ടന്മാർ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ. 1 തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന എന്താണ്, നിങ്ങൾ പാപികളുടെ വഴി നിൽക്കരുത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പാപം ചെയ്യാൻ ഇട വരും. അതുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോണമെന്ന് പറയുന്നത് അത് ഇവിടെ യോസഫിന്റെ ജീവിതത്തിൽ കാണുകയാണ്. അവൻ വസ്ത്രം വിട്ട് ഓടിപ്പോയതായിട്ട്. 1 തുടങ്ങുമ്പോൾ തന്നെ നമ്മളോടെല്ലാം ദൈവത്തിന്റെ പറയുന്നത് ഇത് ഒരു കാര്യമാണ്, നിങ്ങൾ പരിഹാസിയുടെ വഴി ഇരിക്കരുത്, പാപികളുടെ അവിടെ ഇരിക്കാതെ നമ്മൾ ഓടിപ്പോണമെന്ന്. അവിടെ യോസഫ് ഓടി ആ വസ്ത്രം വിട്ട്, 2 ലഭിച്ച വസ്ത്രം, പോത്തിഫറിന്റെ വീട്ടിൽ ലഭിച്ച വസ്ത്രം വിട്ടിട്ട് യോസഫ് ഓടിയതായിട്ട് കാണുന്നു. 3 തടവുകാരനായിട്ട് യോസഫ്, പാപം ചെയ്യാത്ത യോസഫിനെ തടവിലാക്കി. അപ്പോൾ ഒരു തടവുകാരന്റെ വസ്ത്രം, കാരാഗ്രഹത്തിൽ അവർക്ക് കിട്ടുന്ന വസ്ത്രം പ്രത്യേക വസ്ത്രമാണ്, നമുക്കറിയാം. നമ്പരൊക്കെ ഇട്ട് അന്നത്തെ കാലത്ത് നമുക്കറിയത്തില്ല. എന്തുമല്ല, ആ കാരാഗ്രഹത്തിലുള്ള വസ്ത്രം അവിടെ കിട്ടി. എന്നാൽ യോസഫിനെ കാരാഗ്രഹത്തിൽ ഇറക്കി അപ്പോഴൊരു വസ്ത്രം മാറ്റി, ആ കാരാഗ്രഹത്തിലെ വസ്ത്രം മാറ്റിയിട്ട് അവന് വേറൊരു വസ്ത്രം കൊടുത്തു നമ്മൾ കാണുന്നു. പിന്നെ 5 നമ്മൾ കാണുന്നു, സ്വപ്നമെല്ലാം വ്യാഖ്യാനിച്ച് ഫറവോൻ പറയുകയാണ്, ദൈവാത്മാവുള്ള ഇവനെ പോലെ വേറൊരു വ്യക്തിയെ ഇനി കിട്ടുമോ? അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടെന്ന് ഫറവോൻ തന്നെ സാക്ഷ്യം പറഞ്ഞ് അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചതായിട്ട് 41:42 എഴുതിയിരിക്കുന്നു. രാജവസ്ത്രം അവനെ ധരിപ്പിച്ചു. ഈ രാജവസ്ത്രം ധരിക്കാൻ വേണ്ടി, അവന്റെ വാഗ്ദത്തിന് വേണ്ടി, അവൻ കണ്ട സ്വപ്നത്തിന് വേണ്ടി ഇത്രയും വഴികൾ അവന് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. പൊട്ടക്കിണറും കാരാഗ്രഹവും എല്ലാം ഉണ്ടായിരുന്നു, പ്രലോഭനം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം 41:42 നമ്മൾ കാണുന്നു, അവൻ രാജവസ്ത്രം രാജാവിനെ ധരിപ്പിച്ചതായിട്ട്, നേർമയുള്ള വസ്ത്രം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ നമുക്ക് ഇതുപോലെ രാജവസ്ത്രം തരുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ കർത്താവിനെ മാനിച്ച് ഏത് അവസ്ഥയെ കൂടി നമ്മൾ കടന്നുപോയാലും അവിടെ എല്ലാം നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ, യോസഫിനെ വെച്ച് നോക്കുമ്പോൾ അവൻ വിശ്വസ്തനായിരുന്നു. ആ പോത്തിഫറിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും യോസഫിനെയാണ് ഏൽപ്പിച്ചത്. യോസഫിന് വേണേൽ പാപം ചെയ്യാമെന്ന് ആരും അറിയത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യോസഫിനെ പറ്റി നമ്മളിത് പറയത്തില്ല. യോസഫ് ഒരു പാപിയായിട്ട് അവിടെ ജീവിച്ചേനെ. എന്നാൽ യോസഫ് ആ പാപം വിട്ട് ഓടിയത് കൊണ്ട് ദൈവം അവനെ മാനിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിനെ മാനിക്കുന്നവരായിരിക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഒരു ദിവസം വരും, കർത്താവ് നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു രാജവസ്ത്രം, ഒരു നേർമയുള്ള വസ്ത്രം കർത്താവ് നമ്മളെ അണിയിച്ച് പൊന്മോതിരം നമ്മുടെ കയ്യിൽ മേൽ ഇടുന്ന ഒരു ദിവസമുണ്ട്. അത് നമ്മുടെ യോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് ഉദാഹരണമാണ്. യോസഫ് ദൈവത്തോട് മാത്രമല്ല മനുഷ്യരോടും പ്രിയമുള്ളവനായി ജീവിച്ചു എന്ന് കാണുന്നു. അതിനുശേഷം നമ്മൾ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ കാണാം, യോസഫിന് നല്ല കുടുംബം ലഭിച്ചു. പുരോഹിതന്റെ ഭാര്യയായിട്ട് ലഭിച്ചു. 2 എഫ്രയീം മനുഷ്യ. അങ്ങനെ യോസഫിനെ ആ പൊട്ടക്കിണറ്റിലിട്ട, കാരാഗ്രഹത്തിൽ കടന്ന, മിദ്യാനി കച്ചവടക്കാർക്ക് വിറ്റ യോസഫിനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ 2 ദൈവം ഉയർത്തി, നല്ല കുടുംബം കൊടുത്ത്, നല്ല തലമുറയെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് കാണുന്നു. നമ്മൾ ദൈവത്തോടൊന്ന് ദൈവത്തോട് ചേർന്നിരുന്നാൽ കർത്താവ് നമ്മളെ തീർച്ചയായും മാനിക്കും. നമ്മുടെ ഒത്തിരി യൗവനക്കാരുണ്ട് ഈ കാലത്ത്. പലപ്പോഴും പലരും ഇപ്പോൾ ബൈബിളിലെയൊക്കെ ചോദ്യം ചെയ്യുന്നു. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിക്കാനിടയായി. ഇപ്പോഴത്തെ ചെറുപ്പക്കാര്, കൗമാരക്കാര്, പിള്ളേരൊക്കെ പലരും
ദൈവ വചനത്തെയും ദൈവത്തെയൊക്കെ ചോദ്യം, അവർ ദൈവം ഉണ്ടോ, എന്താ തെളിവ്, അങ്ങനെയൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവദാസന്മാരുടെ മക്കൾ പോലും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല വിഷമമാണ്. അവര് പല കാര്യങ്ങളും യൂട്യൂബിലാണ് സെർച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ശമുവേൽ ആലയത്തിൽ പെട്ടകത്തോട് ചേർന്നാണ് കിടന്നുറങ്ങിയത്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അതറിഞ്ഞ് ശമുവേൽ ഉറങ്ങി. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങളോ, ഞാൻ പറയുന്നത് മൊബൈലിനോട് ചേർന്ന് അല്ലെ യൂട്യൂബിനോട് ചേർന്ന് അവർ ഉറങ്ങുന്നത്. അതുകൊണ്ട് ആ ദൈവസാന്നിധ്യം അവർ അനുഭവിക്കുന്നില്ല. അതിനകത്തുള്ള തെറ്റായ കാര്യങ്ങൾ അവര് പഠിച്ച് അതിന് പ്രകാരം അവർ ദൈവവചനത്തെ അവർ ചോദ്യം ചെയ്യുകയാണ്. ദൈവം ഉണ്ടോ, ഈ വചനത്തിനൊക്കെ എന്താണ് തെളിവ്, ഇതൊക്കെ ആരാ എഴുതിയത്, അങ്ങനെ പലരും ചോദിക്കുന്നത് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുണ്ട്. നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി, നമ്മുടെ കൗമാരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെല്ലാം കർത്താവ് അവരുടെ കണ്ണുകളെ തുറന്ന്, ശമുവേൽ എങ്ങനെയാണോ ആലയത്തില് വിളക്ക് കേടുന്നതിന് മുന്നേ പെട്ടകത്തിന് ചേർന്ന് കിടന്നുറങ്ങിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ചേർന്ന് കിടന്നുറങ്ങണം. ശമുവേലിന്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാം, ഇന്നും അങ്ങനെ രണ്ട് തലമുറയുണ്ട്. ശമുവേലിന്റെ ഒരു തലമുറയുണ്ട്, പാപം ചെയ്ത പുരോഹിതന്റെ മക്കളായ ഹൊഫ്നിയുടെ ഫിനഹാസിന്റെ തലമുറ. ആ രണ്ട് തലമുറ ഇന്നും ഉണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. പാപം ചെയ്യുന്ന തലമുറയുണ്ട്, ദൈവത്തോട് ചേർന്ന് കിടക്കുന്ന തലമുറയുണ്ട്. പാപം, അന്നത്തെ പാപം വ്യത്യസ്തമായിരുന്നു. നമ്മൾ വായിക്കുന്നു ഹൊഫ്നി ഫിനഹാസ് അവരെ പുരോഹിതന്മാർന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവര് ആ യാഗത്തിന്റെ മാംസം അത് വേകുന്നതിന് മുന്നേ അവരുടെ ബാലിക്കാർ പോയി എടുക്കുകയും അത് ആ യാഗമൊക്കെ അശുദ്ധമാക്കുകയും പിന്നെ മ്ലേച്ഛകരമായ കാര്യങ്ങൾ പാപങ്ങളൊക്കെ അവര് ചെയ്തതായിട്ടൊക്കെ അവിടെ എഴുതിയിരിക്കുന്നു. ഇന്നും പാപങ്ങളുണ്ട്, പക്ഷെ പേര് മാറി. അന്നത്തെ പാപത്തിന്റെ പാപം തന്നെ ഇന്നും ചെയ്യുന്നു, പക്ഷേ അന്നത്തെ പേരല്ല, പേരൊന്നുകൂടെ ഒന്ന് മോഡേൺ ആക്കിയിട്ട് ഇന്നത്തെ യുവജനങ്ങൾ ചെയ്യുന്നു അത്രമാത്രം. എന്നാൽ അവിടെ എല്ലാം ശമുവേലിനെ നമുക്ക് നോക്കാം. ദൈവത്തിന് മനുഷ്യൻ കൊള്ളാവുന്നതിനായിട്ട് ശമുവേൽ വളർന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ശമുവേലിനെ പോലെ, ദാൻ മുതൽ ബേത്ത്ശേബ വരെ കർത്താവിന്റെ വിശ്വസ്ത പ്രവാചകനായി ശമുവേൽ അറിയപ്പെട്ടതുപോലെ നമ്മുടെ തലമുറകളെല്ലാം അറിയപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശമുവേൽ ആ പെട്ടകത്തിനോട് ചേർന്ന് ഉറങ്ങിയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തോട് ചേർന്ന് അവർ ഉറങ്ങണം. അവരിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം ദൈവവചനത്തോട് ചേർന്നാണെങ്കിൽ അവരും അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം അവര് വിശ്വസ്ത പ്രവാചകനായിട്ട് അവരുടെ ജീവിതത്തിൽ അറിയപ്പെടും. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ യോസഫിനെ പറ്റിയാണ് കേട്ടത്, വിശുദ്ധിക്ക് വേണ്ടി നിന്നൊരു യോസഫിനെ പറ്റി. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാതെ തന്റെ അഭിഷേകം നഷ്ടമാക്കിയ വേറൊരു വ്യക്തിയെ കൂടെ നമുക്ക് ചിന്തിക്കാം. അത് ശിംശോനാണ്. അഭിഷേകത്തിന് വേണ്ടി വലിയ വില കൊടുത്ത് യോസഫ് നിന്നു, കാരാഗ്രഹം കിട്ടി. എന്നാൽ അവിടെ നിന്നെല്ലാം കർത്താവ് പുറത്തു കൊണ്ടുവന്ന് അവനെ മാനിച്ചു. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി ഒരു വിലയും കൊടുക്കാതെ നിന്ന ശിംശോൻ, അവന് കാരാഗ്രഹം കിട്ടി, പക്ഷെ കാരാഗ്രഹത്തിൽ നിന്ന് അവൻ പുറത്തു വന്നില്ല. അവൻ അവിടെ തന്നെ അത് അവസാനിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യണം. നമ്മൾ ശിംശോന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ, ശിംശോനെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. 13 ഒന്നും രണ്ടും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, മനോഹയാണ് ശിംശോന്റെ പിതാവ്, മാതാവിന്റെ പേര് അവിടെ പറയുന്നില്ല. അവൾ മച്ചിയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ മച്ചിയായ സ്ത്രീയെ ദൈവദൂതം വന്ന് പറയുകയാണ്, നിനക്കൊരു മകൻ ഉണ്ടാകും, നിനക്ക് ആ മകന് ഇങ്ങനെയെല്ലാം ചെയ്യണം. അവൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അവന് അവന്റെ മുടി വെട്ടരുത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ നാസീറായിരിക്കണം അവൻ, ബാലം ഗർഭം മുതൽ ദൈവത്തിന്റെ നാസീറായിരിക്കും, അതുകൊണ്ട് ചില മുന്തിരി ചാറ് കുടിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ദൂതം വന്നിട്ട്. പിന്നെ രണ്ടു പ്രാവശ്യം അവിടെ ദൂതം വന്നായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ഉണ്ടായ ഒരു മകനാണ് ശിംശോന്. അന്നേരം അവന്റെ മാതാപിതാവ് അത് പറഞ്ഞായിരിക്കും അവനെ വളർത്തിയത്. എങ്കിലും അവൻ, നമ്മൾ പിന്നെ മുന്നോട്ട് വായിക്കുമ്പോൾ കാണുന്നു, അവന്റെ ഉള്ളില് ശിംശോൻ ജനിച്ചു കഴിഞ്ഞിട്ട് അവൻ വലുതായ ശേഷം ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു, ആത്മാവ് അവന്റെ മേൽ വന്നു എന്നെല്ലാം നമ്മൾ വായിക്കുന്നു. കാരണം അവനെ ആത്മാവ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ അവൻ വിശുദ്ധി കാത്ത് സൂക്ഷിച്ചില്ല. അവൻ ന്യായാധിപന്മാർ 14:8-9 നമ്മൾ കാണുന്നു, അവൻ അശുദ്ധമായത് തിന്നു. അശുദ്ധമായതൊന്നും തിന്നരുതെന്നാണ് പറഞ്ഞത്, പക്ഷേ ആ ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്നുള്ള ആ തേൻ അവൻ ഭക്ഷിക്കുവാനിടയായി. അത് അശുദ്ധമാണ്, ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് അത് ഭക്ഷിച്ചത്. അങ്ങനെ അശുദ്ധമായതൊക്കെ അവൻ തിന്ന് മുന്നോട്ട് ജീവിച്ചു. അതിനുശേഷം ദലീൽ എന്ന സ്ത്രീയുമായിട്ട് ഉള്ള ബന്ധത്തില് അവൾ അവനെ മടിയിൽ ഉറക്കിയതായിട്ട് ഒക്കെ നമ്മൾ വായിക്കുന്നു. അവന്റെ അങ്ങനെ അവന്റെ ശക്തി വിട്ടുപോയി. യോസഫ് പാപം വിട്ട് ഓടിയപ്പോൾ ഇതാ ഇവിടെ ശിംശോൻ, കർത്താവിന്റെ ദൂതൻ വന്ന് പറഞ്ഞ് അങ്ങനെ പ്രത്യേക ഒരു ഉദ്ദേശത്തോടുകൂടി ഭൂമിയിൽ വന്ന ശിംശോൻ, ജനിച്ച ശിംശോൻ ഇതാ ഒരു സ്ത്രീയുടെ മടിയിൽ അവൻ ഉറങ്ങുകയാണ്. അവൻ അവിടെ പാപം ചെയ്ത് ഉറങ്ങി, അവന്റെ ശക്തി നഷ്ടപ്പെട്ട്, അവന്റെ വിശുദ്ധി വേർപാട് നഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ കാണും. അതുകൊണ്ട് അവന്റെ ജീവിതത്തെ ഫെലിസ്റ്റർ അവനെ പിടിച്ച് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ നിന്ദാപാത്രമാക്കി കാരാഗ്രഹത്തിൽ മാവ് പൊടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധി വേർപാട് വിട്ട് നമ്മൾ ജീവിച്ചാൽ ശത്രുവിന്റെ കയ്യിൽ നമ്മൾ അകപ്പെടും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വിശുദ്ധിയോടെ നമ്മൾ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കാം.
നമ്മുടെ തലമുറകളൊക്കെ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ തലമുറകളൊക്കെ സ്തേഫാനോസിനെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ യോസഫിനെ പോലെ ആയിരിക്കണം, അങ്ങനെയാവും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ. ഞങ്ങളുടെ എന്റെ മോനെ പറ്റി പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് അലക്സാണ്ടർ രൂഫോസും കർത്താവ് പ്രസിനായി തീർന്നതുപോലെ എന്റെ മകനും കർത്താവിൽ അവൻ പ്രസിനാണ്. ലോകത്തില് വലിയ വലിയ കാര്യം നേടിയെന്നൊന്നും നമ്മുടെ തലമുറകൾ പ്രസിനമാകാൻ നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവ് ഒരു കർത്താവിൽ പ്രസിനാകണം. അതിനുവേണ്ടി നമ്മൾ മാതാപിതാക്കളായ അവർ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാന്ന് വിശ്വസിക്കുന്നു. മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ ആദ്യമേ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ശിശുക്കളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ആ യേശു കർത്താവ് അവരെ തലയിൽ തൊട്ട് അവരെ അനുഗ്രഹിക്കും. അവർ ആ അനുഗ്രഹത്തിൽ വളർന്നു വരുവ ഇടയാകും. അതിനുശേഷം നമ്മൾ കാണുന്നു യാക്കോബിന്റെ യോഹന്നാന്റെ അമ്മ പോയി പറയുകയാണ്, നീ കർത്താവേ നീ രാജാവ് വരുമ്പോൾ എന്റെ മകനെ എടുത്ത് വലത്തു വീഴ്ത്തണം. നമുക്ക് ശിഷ്യന്മാർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചോദിച്ചത്. കാരണം നമുക്കും തോന്നുന്നു അവർ അത്യാഗ്രഹമാണല്ലോ. പക്ഷെ അത് നല്ല കാര്യമാണ്, ഒരു നല്ല കാര്യമാണ് ആഗ്രഹിച്ചത്. തന്റെ മക്കള് കർത്താവിന്റെ ഇടത്തും വലത്തു ഇരിക്കണം, നമ്മളും അങ്ങനെ ആഗ്രഹിക്കണം. കർത്താവിന്റെ കൂടെ ഇരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങള്. അതുകൊണ്ട് ഈ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെല്ലാം കർത്താവിന്റെ ഇടത്തും വലത്തും കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവരായിരിക്കണം. കർത്താവ് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ തലമുറകളെല്ലാം ഉപയോഗിക്കട്ടെ. എനിക്ക് സമയം തന്ന പ്രിയപ്പെട്ടവരോട് എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.